فتاة وما توفيقي إلا بالله عليه توكلت وإليه أنيب. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير، ولا حول ولا قوة إلا بالله العلي العظيم، ولا حول ولا قوة إلا بالله العلي العظيم، ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها أربعة حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم معنا على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قد قال رسول الله صلى الله عليه وسلم في الحديث القدسي: يا عبادي إني حرمت الظلم على نفسي وجعلته محرما فجعلته بينكم محرما فلا تظلموا، رواه مسلم وصدق رسوله الكريم. ആദരണീയനായ ബഹുവന്ദ്യനായ തങ്ങളവറുകളെ, പണ്ഡിതന്മാരെ, ഉലമാക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹലായ പതിലുകൊണ്ട് നമ്മൾ ഈ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ഈ ഒരുമിച്ചു കൂടിയത് അവൻ സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് അംഗീകരിക്കട്ടെ, സ്വീകരിക്കട്ടെ. ഇതിന്റെ ബറക്കത്ത് കൊണ്ട്, ഹുർമത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരിൽ നിന്നും വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ പൊറുത്തി മാഫാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരുമാറാകട്ടെ. നമ്മോടും നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കുമുള്ള എല്ലാവിധ ശാരീരിക മാനസികമായ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല അകറ്റി തരുമാറാകട്ടെ. സഹോദരന്മാരെ, ഇന്ന് ജുമാക്ക് ചിലപ്പോ എല്ലാരും ഇവിടെ കൂടിയിട്ടുണ്ടായിരിക്കൂല. അപ്പൊ പല സ്ഥലങ്ങളിലും ആയതുകൊണ്ട് ഇപ്പൊ ജുമ കഴിഞ്ഞതിന് ഇനിയിപ്പോ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചതായിരിക്കാം കുറെ ആളുകൾ പറയാൻ കാരണം. നമ്മുടെ ഈ സദസ് നിറയാറുണ്ട് സാധാരണ. ഈ സദസ് അവിടെയും എങ്ങനെയും ഒക്കെ ഫുള്ളായിട്ട് ആളുണ്ടാകാറുണ്ട്. ഇന്ന് കുറെ മുഖപരിചയമില്ലാത്ത ആളുകൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞത് തന്നെയായിരിക്കും കാരണം എന്ന് വിചാരിക്കുകയാണ്. ഏതായിരുന്നാലും സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ് നമ്മുടെ ഈ ക്ലാസ്. എന്നെ സംബന്ധിച്ചിടത്തോളം മഹത്തായ അനുഗ്രഹമാണ്, വലിയ അനുഗ്രഹമാണ്. എത്ര ശുക്ര് ചെയ്താലും മതി വരൂല. അത്രയും വലിയ ഒരു അനുഗ്രഹമാണ് പ്രവാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അല്ലസയിലുള്ള നമ്മുടെ ഈ ക്ലാസ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഒഴിവാക്കരുത്. എത്ര പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട്, പ്രയാസപ്പെന്താ ഉള്ളത്, മേലെ തല കുറച്ച് ചൂടോ, ചൂടില്ലാതെ കഴിയോ, ദുന്യാവല്ലേ. പിന്നെ ളറൂറിയായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, ഒഴിവാക്കേണ്ടി വരും. ഉദാഹരണങ്ങൾ പറയണ്ട, നിങ്ങൾ വിചാരിച്ചാൽ മതി. ളറൂറിയായ ഒരു നിലക്കും പറ്റാത്ത അങ്ങനത്തെ ചില സാഹചര്യങ്ങളിലല്ലാതെ ആരും ഇത് ഒഴിവാക്കരുത് എന്ന് സഹോദര ബുദ്ധിയ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അത്രയും വലിയ ഒരു നിയമത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല. നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. അതിനെങ്ങനെയൊക്കെ ശുക്ര് ചെയ്യണം, ഏതെല്ലാം രീതിയിലാവണം ശുക്ര്, അങ്ങനെ ശുക്ര് ചെയ്താൽ അതിന് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ വിശദമായിട്ടാണ് റമദാൻ കഴിഞ്ഞതിന് ശേഷം ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം. അപ്പൊ ആ നിയമത്തുകളിൽ അപാരമായ വലിയ ഒരു അനുഗ്രഹമായിട്ട് ഇത് കണക്കാക്കിയിട്ട് ഒരാളെ, ഞാൻ പോകുന്നു ക്ലാസ്സിലേക്ക്, ഒരാളെ എന്റെ വകയായിട്ട് ഈ ക്ലാസ്സിലേക്ക് കൂട്ടാൻ സാധിച്ചാൽ ആ ക്ലാസ്സിൽ എനിക്ക് എന്തൊക്കെ കിട്ടിയോ, ആ ക്ലാസ്സിൽ എന്തെല്ലാം നമുക്ക് കിട്ടുന്നുവോ,
ആ കിട്ടിയത് ഒരാളെ കൂട്ടിയാൽ പിന്നെ ഡബിളാവും, മനസ്സിലായോ? ഡബിളാവും. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഡബിളാവും. എങ്ങനെ ഡബിളാവും? ആ വന്നവന് എന്തൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മുൻ തീരുമാനപ്രകാരം ഈ ക്ലാസ് കൊണ്ട് ലിസ്റ്റാക്കിയോ അത് മുഴുവനും ഇവനും അള്ളാഹു സുബ്ഹാനഹു വതആല. അങ്ങനെയാണല്ലോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. മൻ ദല്ല അലാ ഖൈരിൻ, ഒരു ഖൈറിന് ഒരാൾ ദലീലായാൽ, ഒരാൾ ഒരു ഖൈറായ കാര്യത്തിന് ഏതെങ്കിലും നിലക്ക് അതിന് ഒരു ദലീലായി, ഏത് നിലക്കായാലും വേണ്ടില്ല, അത് അറിയിച്ചു കൊടുത്തു, അത് വാക്കുകൊണ്ടാവട്ടെ പ്രവർത്തനങ്ങളെ കൊണ്ടാവട്ടെ അവന്റെ സ്വഭാവങ്ങളെ കൊണ്ടാവട്ടെ എങ്ങനെയായിരുന്നാലും ഒരു ഖൈറായ കാര്യം, ഏറ്റവും വലിയ വലിയ ഒരു ഖൈറായ കാര്യമാണ് എന്നുള്ളതിന് നമ്മൾ ഉറച്ചല്ലോ ഇതിന്. അപ്പൊ നമ്മൾ അതിന് ദലീലായി വന്നാൽ ഒരാളെ കൂട്ടാൻ നമുക്ക് സാധിച്ചാൽ ഫലഹു അജ്റു ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, ആ ഖൈറായ കാര്യം ചെയ്തവന്റെ കൂലി പോലത്തത് ഇത് അറിയിച്ചു കൊടുത്തവനിക്കുമുണ്ട്, ഇതിന്റെ ദലീൽ നിൽക്കുമുണ്ട് എന്ന്. പിന്നെ സഹിഹായ ഹദീസ് ഇമാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിരിക്കുന്ന ഹദീസ്. അതുകൊണ്ട് ക്ലാസ് പരിപോഷിപ്പിക്കണം, അത് ഉഷാറാക്കണം. നമ്മുടെ ദുന്യവിയും ഉഖ്രവിയുമായിരിക്കുന്ന നേട്ടങ്ങൾ, ഇത് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല, വല്ലാതെ നമ്മളെ ക്ലാസ്സിൽ സ്ഥിരമായി സംബന്ധിക്കുന്നവർക്ക് അത് ബോധ്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആവർത്തിക്കുന്നില്ല. ദുന്യവിയും ഉഖ്രവിയുമായിരിക്കുന്ന ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നമ്മൾ അറിയാതെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അക്കൗണ്ടിൽ, നമ്മുടെ ഏടിൽ അത് റെക്കോർഡാക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കുകയാണ്, ക്ലാസ് ഭംഗിയാക്കണം എന്ന് ഞാൻ സഹോദര ബുദ്ധ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് നമ്മൾ അറിഞ്ഞും നമ്മൾക്ക് ഓർമ്മയില്ലാതെയും ഓർമ്മ ഉണ്ടായിട്ടും അറിയാതെയും മനസ്സിൽ ഊഹിക്കാതെയും ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹുവിങ്കിൽ നിന്ന് നമ്മൾ ഏറ്റുവാങ്ങുന്നുണ്ട്, തീർച്ചയാണ് അല്ലേ? എന്നല്ല, നമ്മുടെ എല്ലാം എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അല്ലേ? എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഖൈറായിട്ട് എല്ലാം അള്ളാഹുവിൻ്റെതാണ്, ഷെറായിട്ട് എല്ലാം അള്ളാഹുവിങ്കിൽ നിന്ന് തന്നെയാണ്. ഖൈറും ഷെറും ഒക്കെ അള്ളാഹുവിങ്കിൽ നിന്നാണ്. ചെറാകുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ചെറാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം, അള്ളാഹുവിങ്കിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കണം, അള്ളാഹുവിങ്കിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കണം, അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ക്ഷമയോടുകൂടി പിന്നെ അള്ളാഹുവിനോട് യാചിക്കണം, എങ്കിൽ അത് ഖൈറാണ്. ഒരു മുഅ്മിന്റെ കാര്യം അങ്ങനെയാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. മരുഭൂമിയിൽ തൂക്കിയിടപ്പെട്ട തൂവല് പോലെയാണ് ഒരു മുഅ്മിന്റെ ഹൃദയം. കാറ്റ് അവിടുന്ന് വരുമ്പോ ഇങ്ങോട്ട് പാറും, ഇവിടെ നിന്ന് വരുമ്പോ ഇങ്ങോട്ട് പാറും അല്ലേ? ഒരു തൂവല് അത് ഏത് ഭാഗത്തേക്കാണോ കാറ്റ് വരുന്നത് ആ ഭാഗത്തേക്ക് ഇങ്ങനെ വലഞ്ഞുകൊണ്ടിരിക്കും. എന്നതുപോലെയാണ് ഈ മൂമിന്റെ കൽബ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എങ്ങനെയായിരുന്നാലും അവന്റെ ഖൈർ മാത്രമാണ്. എന്തായാലും മൂമിനെ സംബന്ധിച്ചിടത്തോളം ഖൈർ വന്നാലും ചെറു വന്നാലും അവനക്ക് എന്ത് തന്നെയാണ്? ഖൈർ തന്നെയാണ്. എന്താ ഖൈർ വന്നാൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കും, അള്ളാഹുവിന് ശുക്ര ചെയ്യും, അപ്പോ അവൻ അത് ഗുണമായി. ചെറു വന്നാൽ അവൻ ക്ഷമിക്കും, അതുകൊണ്ട് അതും അവനിക്ക് ഖൈറായി. ക്ഷമയോ അള്ളാഹു സുബ്ഹാനഹു വതആല കയ്യും കണക്കുമില്ലാത്ത പ്രതിഫലം കൊടുക്കുന്നതും ആണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് എന്തായിരുന്നാലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹുവിങ്കിൽ നിന്ന് നമ്മളറിഞ്ഞും നമ്മളറിയാതെയും, ഞാൻ പറഞ്ഞല്ലോ അള്ളാഹു സുബ്ഹാനഹു വതആല ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മെ കൊണ്ടുവന്നത് ഒരു ചുക്കും ഒരു വിവരവും ഇല്ലാത്തവരായിട്ടാണ്. എന്തെങ്കിലും ഉണ്ടോ? പിന്നെ അവനിക്ക് ഈ സാങ്കേതിക എല്ലാ തരത്തിലുള്ള വിദ്യകളും കൊടുത്തവൻ ആര്? അള്ളാഹു. അതുകൊണ്ട് അവൻ വലിയ ആളായി, അതുകൊണ്ട് അവൻ എല്ലാറ്റിന്റെയും വലിയ ശാസ്ത്രജ്ഞനായത് ആരാണ്? ഇവനും ഇങ്ങനെ തന്നെയായിരുന്നു, ഒന്നും അറിയാത്തവനായിട്ട് വന്നവനാണ്. വല്ലാഹു അഖ്റജക്കും മിം ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅൻ, ഒരു ചുക്കും അറിയാത്തവരായിരുന്നു, ഒരു വിവരവും ഇല്ലാത്തവരായിരുന്നു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവന്റെ ഉന്നതിക്ക് വേണ്ടി എല്ലാം അള്ളാഹുവാണ് ചെയ്തു. അപ്പൊ നമ്മുടെ എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. ഇത് നമ്മൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ നമുക്ക് സാധ്യമേ അല്ല. ഖുർആൻ തന്നെ അത് പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ നിഅമത്തുകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല.
അള്ളാഹുവിന്റെ ന്യാമത്ത് ലാ തുഹ നിങ്ങൾക്കത് കിട്ടപ്പെടുത്താൻ സാധ്യമല്ല. എത്രയും നമ്മളിപ്പോ എന്താക്കി തുമ്മി എന്ന് വിചാരിക്കുക, അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. ഞാൻ മുമ്പോടെ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുകയാണ്, നമ്മൾ തുമ്മുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഹൃദയത്തിലും നമ്മുടെ തലച്ചോറിൽ അടിഞ്ഞുകൂടുന്നതായിരിക്കുന്ന വിഷമങ്ങൾ ഒരൊറ്റ തുമ്മൽ കൊണ്ട് പോടാ പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരൊറ്റ തുമ്മൽ കൊണ്ട് അവന്റെ വായിലൂടെയും മൂക്കിലൂടെയും പുറത്ത് വലിച്ചെറിയുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്നത്. നമ്മൾ അവിടെ എന്ത് പറയണം? നിയമത്താണെങ്കിൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എങ്ങനെ പറയേണ്ടതെന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാ കുല്ലി ഹാൽ, ഇതാണ് പറയേണ്ടത് എല്ലാ സമയത്തും. ഒരു തുമ്പൽ, ഈ ഒരു തുമ്പൽ അലാ കുല്ലി ഹാൽ എന്ന് പറയുന്നത് എന്തിനാ? ഒരു തുമ്പൽ ഇവൻ തുമ്മി, അള്ളയല്ലേ ആ തുമ്മാൻ തോഫീക്ക് നൽകിയത്? ആ തുമ്മിയത് കൊണ്ട് ആ തോഫീക്ക് നൽകിയത്, ആ തുമ്മിയതിന് അൽഹംദുലില്ല പറഞ്ഞത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു അൽഹംദുലില്ലക്ക് എന്തെല്ലാ നിയമത്തുകൾ അള്ളാഹു തആല പരലോകത്ത് അവനക്ക് നിശ്ചയിച്ചോ അതൊക്കെ എഴുതിയെ. ഒരു അൽഹംദുലില്ല പറഞ്ഞത് കൊണ്ട് ഒരു ശുക്ര, ഒരു ചെറിയ നിയമത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല അൽഹംദുലില്ല എന്ന ഒരൊറ്റ ഹംദ് പറഞ്ഞത് കൊണ്ട് എത്ര എഴുതി. അപ്പൊ അതൊരു നിയമത്തല്ലേ? ആലോചിച്ചു നോക്കൂ, അതൊരു നിയമത്തല്ലേ? അത് പറയാത്ത എത്ര എത്ര വഹൂലുകൾ ഉണ്ട് അല്ലേ? ഒരു നിയമത്ത് കിട്ടുമ്പോൾ അപ്പൊ ഒരു തുമ്മിയാൽ അൽഹംദുലില്ല എന്ന് പറയുന്നത് പോലും അള്ളാഹുവിന്റെ നിയമത്താണ്. എന്താ? അള്ളാഹു സുബ്ഹാനഹു വതആല അവനക്ക് അത് പറയാൻ തൗഫീഖ് നൽകി, അത് നിയമത്താണ്. അപ്പൊ അതിന് വേണ്ട ശുക്ർ, അതിന് ശുക്ർ വേണോ? എന്ത് പറയണം? അൽഹംദുലില്ല പറയണ്ടേ? അപ്പൊ പിന്നെ പണി എന്തന്നെയായി? അൽഹംദുലില്ല പറയൽ തന്നെയായി. നോക്ക് നിങ്ങൾ അള്ളാഹുവിന്റെ അപാരമായിരിക്കുന്ന നിയമത്തുകൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങൾ ഇതാണ് നമ്മൾ എല്ലാ വിദ്യയിലൂടെയും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ വലിയ വലിയ ആൾക്കാരാക്കി. പാരത്രിക ലോകത്ത്, സ്വർഗലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സ്വർഗലോകത്ത് കയ്യും കണക്കുമില്ലാത്ത നിയമത്തുകൾ വാരിക്കൂട്ടാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ ഈ ഐഹികമായിരിക്കുന്ന ലോകത്ത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കഴിവും ആസിയത്തും നൽകിയത് വലിയ ഒരു അനുഗ്രഹമാണ്. അതിൽപ്പെട്ട ഒരു വലിയ അനുഗ്രഹമാണ് നമ്മുടെ ഈ ഇജ്തിമാഅ്. നമ്മൾ ഇതിനെ ശുക്ര് ചെയ്തേ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നാം ആത്മാർത്ഥമായി ചിന്തിക്കണം. നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയവും അത് തന്നെ. വ്യതിചരിച്ച വിഷയത്തിൽ നിന്ന് വ്യതിചരിക്കാതെ തന്നെ സാന്ദർഭികമായ ചില കാര്യങ്ങൾ പറയുവാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. സാന്ദർഭികമായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് നമ്മുടെ താക്ഷാൽ ജീവിതം സ്വർഗമാണ്. ആ സ്വർഗത്തിന്റെ ഉന്നമതിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് റമദാൻ മാസം തന്നു ഇല്ലേ? ആലോചിച്ച് നോക്കൂ, റമദാൻ മാസം തന്നു. റമദാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എഴുതി കൂട്ടിയതായിരിക്കുന്ന ആ സ്വർഗലോകത്തുള്ള ദർജകൾ എത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നുകൂട്ടിയത് എന്ന് യാതൊരു കയ്യും കണക്കും നമുക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ല. റമദാൻ മാസം ഒരൊറ്റ മാസത്തിൽ ഈ സമുദായമാകുന്ന നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കനിഞ്ഞേകിയതായിരിക്കുന്ന മഹത്തായ അനുഗ്രഹമല്ലേ റമദാൻ മാസം? അത് കഴിഞ്ഞുപോയി. ഇനി അല്ലാഹു സുബ്ഹാനഹു വതആല അതേപോലെ നമുക്ക് പല സ്ഥലങ്ങൾ തന്നിട്ടുണ്ട്, പല ദിവസങ്ങൾ തന്നിട്ടുണ്ട്, പല സമയങ്ങൾ തന്നിട്ടുണ്ട്, പല വ്യക്തികളെ തന്നിട്ടുണ്ട്, പല വ്യക്തികളെയും നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കണം. നമുക്ക് പല സ്ഥലങ്ങൾ, കഅബ ശരീഫ്, മക്ക, മദീന, മസ്ജിദുൽ അഖ്സ, അതുപോലെ തന്നെ നമ്മൾ ജുമാക്ക് കൂടുന്ന മസ്ജിദുകൾ, ഇതൊക്കെ സ്ഥലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയതായിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ദിവസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല യൗമു അറഫ, യൗമു അറഫയോളം മഹത്വമുള്ളതായിരിക്കുന്ന ദിവസമല്ല എനിക്ക് പിന്നീട് വരും ഇൻഷാഅല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. യൗമു അറഫ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കനിഞ്ഞേകിയതാണ്. അതിന്റെ പിറ്റേ ദിവസം വലിയ പെരുന്നാള് അല്ലാഹു നമുക്ക് നൽകിയതാണ്. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദ്ർ അല്ലാഹു തആല നമുക്ക് നൽകിയതായിരിക്കുന്ന ദിവസങ്ങളാണ്. അതുപോലെ തന്നെ സമയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ എത്ര വലിയ അനുഗ്രഹമാണെന്നോ, ഒരു ഈ സുഹൂറിന്റെ സമയത്തുള്ള ഒരല്പസമയം അല്ലാഹു സുബ്ഹാനഹു വതആല ആനലോകത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് നമ്മളോട് ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? യാ ഇബാദി, എന്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ട് എന്നോട് ചോദിച്ചോളൂ, ഞാൻ തരട്ടോ. ഇത്ര വലിയ അനുഗ്രഹമാണ് ആ സമയത്ത്. സമയം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നത് വേറെ കാര്യം. അത്താഴ സമയം, സുബഹിയുടെ അല്പസമയം മുമ്പ്, സുബഹിയുടെ ഒരു 10 മിനിറ്റ് മുമ്പ് നമുക്ക് എഴുന്നേറ്റുകൊണ്ട് സുബഹിക്ക് ഏതായാലും നിസ്കരിക്കണം.
ആ സുബഹിസ്കാരത്തിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റുകൊണ്ട് വുളു ചെയ്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് നമ്മുടെ സാധ്യത നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാൻ അള്ളാഹു താല അവസരം തന്നിരിക്കുകയാണ്, അള്ളാഹ് തരും എന്ന് ഏറ്റിരിക്കുകയാണ്. ആരെങ്കിലും നിങ്ങളോട് എന്നോട് ചോദിക്കുന്നവരുണ്ടോ? ഞാൻ തരാം. ആരെങ്കിലും എന്നോട് റിസ്ക് ചോദിക്കുന്നവരുണ്ടോ? ഞാൻ തരാം. അല്ലാഹ് ആരെങ്കിലും എന്നോട് ആസിയത്ത് ചോദിക്കുന്നുണ്ടോ? ഞാൻ നൽകാം ആസിയത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റതായിരിക്കുന്ന സമയം നമുക്കുണ്ട്. എത്ര വലിയ അനുഗ്രഹമാണ്! ഇങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥലങ്ങളെ കൊണ്ടും ദിവസങ്ങളെ കൊണ്ടും മാസങ്ങളെ കൊണ്ടും നമുക്ക് തന്നു. അതിൽപ്പെട്ട പ്രധാനപ്പെട്ടതായിരിക്കുന്ന മാസം റമദാൻ പോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആദരിച്ച് ബഹുമാനിച്ച് തന്നതായിരിക്കുന്ന മാസത്തിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ചിന്തിക്കണം. മിൻഹാ അർബഅത്തുൻ ഹുറും, ഞാൻ വിവരിക്കുന്നില്ല ആ ആയത്ത്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖ സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ذلك الدين القيم فلا تظلموا فيهن انفسكم. സൂറത്ത് തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി നമ്മോട് പറയുന്നു. ഈ ആയത്ത് നമ്മൾ ശരിക്ക് മനസ്സിൽ ഉറപ്പിച്ച് ചിന്തിക്കേണ്ടുന്ന അവസരമാണിത്. ഈ ഞാൻ ആവർത്തിക്കുന്നില്ല. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അത് വളരെ വിശദമായി കഴിഞ്ഞ ഈ സമയത്ത് കഴിഞ്ഞ ഈ ദിവസം എന്ന് കഴിഞ്ഞ ഈ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഒരു നാളെ ഞാൻ പറഞ്ഞല്ലോ ദിവസങ്ങളൊക്കെ സമയങ്ങളൊക്കെ അടുത്തടുത്ത് കൊണ്ടിരിക്കുകയാണ്. ഷഹ്റുൻ സനത്തുൻ കസ്ഹർ, ഒരു കൊല്ലം ഒരു മാസം പോലെയാണ് എന്ന് പറഞ്ഞ ഹദീസ് വിവരിച്ചത് ഓർമ്മണ്ടോ? എന്നതുപോലെ ഒരു മാസം കഴിഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നുള്ളൂ. അതേപോലത്തെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവൂലേ? ഇതെന്താ ഇപ്പം പറഞ്ഞത് എന്നെ പറയുന്നു? ഇപ്പൊ അവിടെ അടുത്തല്ലേ മോനെ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ അത് വിശദമായി പറയുന്നില്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഓർമ്മപ്പെടുത്തിയാൽ എന്താ തംഫഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കുമല്ലോ. അപ്പൊ ഞാൻ ആ പറഞ്ഞത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന ഇദ്ദത്തെ ശുഹൂരി ഇന്ദല്ലാഹി തിനാശറ ചഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖ സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കൊല്ലങ്ങളുടെ എണ്ണം 12 ആണ്. അതിൽ മിൻഹാ അർബഅത്തുൻ ഹുറും പോയിന്റിന് വേണ്ടി അത് മാത്രം എടുക്കുന്നു, അതിന്റെ മുമ്പുള്ളതൊന്നും വിശദീകരിക്കാതെ. മിൻഹാ അർബഅത്തുൻ ഹുറും, ആ 4 മാസം അല്ല, ആ 12 മാസങ്ങളിൽ 4 മാസം അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പവിത്രത നൽകിയതായിരിക്കുന്ന മാസമാണ്. അള്ളാഹു ഹുർമത്ത് നൽകിയതാണ്, അള്ളാഹു ബഹുമാനിച്ചു തന്നതാണ്. ആ മാസങ്ങളെ ആര് ബഹുമാനിച്ചു? അള്ളാഹു ബഹുമാനിച്ചു തന്നതാണ്, നിങ്ങൾക്ക് തന്നതാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, ആ ഒരു ഹുർമത്ത് നമ്മളും എന്താക്കണം? ആ മാസത്തിന് കൽപ്പിക്കണം. ഇതിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അത് പഠിപ്പിച്ചത്. അല്ലാഹു ബഹുമാനിച്ചതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചെല്ലും നേരത്ത് പറഞ്ഞല്ലോ, നിങ്ങൾ സ്വലാത്ത് ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാതെ അല്ലാഹു ചെല്ലുന്നു സ്വലാത്ത്, അള്ളാന്റെ മലക്കുകൾ ചെല്ലുന്നു സലാത്ത്, മുഅ്മിനീങ്ങളെ നിങ്ങളും ചെല്ലണം. അള്ളാഹ് ഏറ്റൊരു പണി നമുക്ക് ചെയ്യാതിരിക്കാൻ നമ്മുടെ മനസ്സ് വരൂല മുഅ്മിനുകളാണെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ നമ്മുടെ കൽബിലേക്ക് അള്ളാഹു തആല തറപ്പിക്കുകയാണ്. എന്നതുപോലെ തന്നെ മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസം അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പവിത്രത നൽകി ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് നൽകിയതായിരിക്കുന്ന 4 മാസം. ആ 4 മാസം ഏതൊക്കെയാണ്? ദുൽഖഅദ്, അടുത്ത ദുൽഹജ്ജ്, അടുത്ത മുഹറം, 3 മാസം തുടർച്ചയായിട്ട് ഈ ദുൽഖഅദിൽ ആണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇന്ന് 7ഓ 8ഓ ആയി ദുൽഖഅദ്. അല്ലാഹു തആല നമുക്ക് പവിത്രത നൽകി ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചു തോന്നുകൊണ്ട് നമുക്ക് നൽകിയതായിരിക്കുന്ന 4 മാസത്തിൽ 1ാമത്തെ മാസം. പിന്നെ ഏതാണ് 1 മാസം കൂടി? എന്റെ ഏതാറിയോ? റജബ് മാസം. റജബ് മുഹറം ഹദീസിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ 4 മാസം, ഈ ഇതൊക്കെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ക്രോഡീകരിച്ചു തന്നതാണ്. ഇങ്ങനെ ഈ ഒരു 4 മാസത്തിൽ നമ്മളെ കൽബുകളെ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുപ്പിച്ചിങ്ങോട്ട് ഉറപ്പിച്ചു. ആ കൽബിലുള്ള കീടങ്ങളൊക്കെ അള്ളാഹു തആല ഇതിലാണ്ട് ഒഴിവാക്കി. പിന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ റമദാൻ പോലത്തെ ജുമാ പോലത്തെ ദിവസങ്ങളൊക്കെ തന്നുകൊണ്ട് അതിന്റെ ഇടയിൽ വരുന്നതൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മുടെ കൽബ് എപ്പോഴും നസീഫായിട്ട്. ദോഷങ്ങൾ വന്നാൽ മനുഷ്യ സാഹചര്യം അനുസരിച്ചുകൊണ്ട് മനുഷ്യനിക്ക് എന്ത് വരും? തെറ്റുകൾ വരും. അത് വരുന്നത് കൽബിൽ നിന്ന് തുടച്ചു നീക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ അനുഗ്രഹമാണ്, വലിയ അനുഗ്രഹം. ആ അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നല്ലേ ഈ 1 മാസത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അള്ളാഹു തആല നിങ്ങൾക്ക് ബഹുമാനിച്ചു ആദരിച്ചു തന്നത് നിങ്ങളും ആദരിക്കണം ബഹുമാനിക്കണം എന്നല്ലാതെ അതിനെ ധിക്കരിക്കാൻ പാടില്ല.
അതിനെ ധിക്കരിക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചു തന്ന ബഹുമാനിച്ചു തന്നതായിരിക്കുന്ന അതിനെ, ഔ എന്റെ മക്കള്, എന്റെ അടിമകൾ ഞാൻ ആദരിച്ചു, ഞാൻ ബഹുമാനിച്ചു, അവരുടെ നന്മക്ക് വേണ്ടി അള്ളാഹുവിനിക്ക് വല്ലതും കിട്ടാണ്ടോ? നമ്മൾ എന്ത് ചെയ്തു? അള്ളാഹുവിനിക്ക് എന്ത് നേട്ടം? അള്ളാഹുവിനിക്ക് എന്ത് മോശം? ഒന്നുമില്ല. അള്ളാഹു സ്വയംഭൂവാണ്, സ്വമദാണ്. നമ്മൾ ആശ്രയമുള്ളവരാണ്. നമ്മൾ മറ്റാരെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയോ? ഇല്ല. നിനക്ക് ആരും ആശ്രയമില്ല എന്ന് പറയുന്നവരുണ്ട്, കഠിന തെറ്റാണത്. ഒരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയൂല. എങ്കിൽ അന്യ ആശ്രയമില്ലാത്തവൻ അള്ളാഹു മാത്രമാണ്. ഖുൽ ഹു അല്ലാഹു അഹദ്, അല്ലാഹു ഏക ഒരുത്തനാണ്, ഒരുത്തനാണ്. അല്ലാഹു അസ്സമദ്, അല്ലാഹു സമദുവാണ്, സമദാണ്. സമദ് എന്ന് പറഞ്ഞാൽ അന്യ ആശ്രയമില്ലാത്തവൻ, സ്വയംഭൂ. ഒരാളാവശ്യവുമില്ല. ഒരാളെയും അള്ളാഹുവിന്റെ ഒരാവശ്യത്തിനും ഒരു ഒരു ആവശ്യ നിർവഹണത്തിന് ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു വലിയാണ്. നമ്മളോ? നമ്മൾ പരാശ്രയമുള്ളവരാണ്. ഒരാളെ ആശ്രയമില്ലാതെ പിന്നെ നമുക്ക് ജീവിതത്തിന്റെ, ഇപ്പൊ നമ്മൾ ഒരു 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 പിടി ഭക്ഷണം കഴിക്കുന്നു എന്ന് വിചാരിക്കുക, ഒരു വിഷയത്തിൽ നിന്ന് വ്യതിചരിക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയുന്നു, നമ്മൾ ഒരു പിടി ഭക്ഷണം കഴിക്കുന്നു, ഒരു ഉരുള ചോറ് കഴിക്കുന്നു എന്ന്. എത്ര ആളുകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു! ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് ഒരൊറ്റ അരിമണി നമ്മൾ അകത്താക്കുന്നുവെങ്കിൽ ആ കാര്യം ആ ഉദാഹരണപ്പെടുത്തിക്കൊണ്ട് തന്റെ യഹ്യാ ഉലൂമുദ്ദീൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പിടി ഭക്ഷണം, നമ്മളിപ്പോ അത് കഴിഞ്ഞാൽ പറഞ്ഞ് ഭക്ഷണം കഴിക്കുമല്ലോ, ഒരു പിടി ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ എത്ര ആളുകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്? കൊല്ലന്മാര് പ്രവർത്തിച്ചിട്ടില്ലേ? ഇല്ലേ? കണിക്കുകൾ പ്രവർത്തിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ പിന്നെ പിന്നെ ആരൊക്കെ ആരൊക്കെ പ്രവർത്തിച്ചാണ് നെല്ലുണ്ടാക്കുന്ന അവസ്ഥ പഴയ കാലത്തുള്ള, ഇന്നിപ്പോ അറിയില്ല. ഇന്നിപ്പോ എന്റെ കുട്ടികളെയായിട്ട് ഒരു യാത്ര പോയ സമയത്ത് നെല്ല് കണ്ടപ്പോ അത്ഭുതപ്പെട്ടു. നെല്ല് ഇങ്ങനെ വളഞ്ഞിട്ടുണ്ട് പോലുള്ള ഒരാളോട് നെല്ല്. ഇന്നിപ്പോ അതൊന്നും അറിയില്ല, അതിന്റെ കൃഷി ചെയ്യുന്ന രൂപമൊന്നും അറിയില്ല. പഴയ നമുക്കൊക്കെ അറിയാമായിരിക്കും. അതിന് എത്ര ആൾക്കാർ, എത്ര കണിക്കുകളാണ് ആ ഞാറ് ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ വിവരിക്കുന്നില്ല. ആ ഞാറുണ്ടാക്കാൻ ആദ്യം നെല്ല് പൊതിർത്തി അത് മുളപ്പിക്കണം. എത്ര ആളതിന് മെൻകെട്ടുന്നു? ഒരു പിടി നമ്മളെ അകത്താക്കാനേ എത്ര ആള്, നമ്മുടെ ആ ഒരു ഭക്ഷണം നമ്മുടെ അകത്തേക്ക് വരാൻ എത്ര അന്ന് തുടങ്ങുന്നു അല്ലേ? അതിന്റെ മുമ്പുണ്ട്, അത് വേറെ കാര്യം, ഞാൻ വിവരിക്കുകയല്ല. അങ്ങനെ അത് മുളപ്പിക്കുന്നു, അതിന് വെള്ളം തേകാൻ എത്ര ആള് പ്രവർത്തിക്കുന്നു? അത് മുളച്ചു, അത് പറിക്കാൻ എത്ര കണിച്ചുകൾ പ്രവർത്തിക്കുന്നു? അത് കട്ടാക്കി, അത് ആ നിലം ഉഴുതാൻ എത്ര എത്ര മൂരികൾ പ്രവർത്തിക്കുന്നു, കാളകള് പോത്തുകള് പ്രവർത്തിക്കുന്നു, അവരെ പ്രവർത്തിപ്പിക്കുന്നു, മൂരി വേറൊരു മൂരി. ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ ഞാറുകൾ ഞട്ടി പിടിപ്പിക്കാൻ എത്ര കണിച്ചുകളിലെ പാട്ടും പാടി, മയ പാൽ മാലട്ട് കാട്ട് പാട്ടും പാടിയിട്ട് അവരിങ്ങനെ അതൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം അത് കൊയ്തെടുക്കാൻ എത്ര ആള് പ്രവർത്തിക്കുന്നു? ആ കൊയ്തെടുക്കാൻ വേണ്ടിയിട്ട് കത്തി വേണം, ആ കത്തിക്ക് വേണ്ടി കൊല്ലം പ്രവർത്തിച്ചില്ലേ? ഇങ്ങനെ ആലോചിച്ച് നോക്ക് നിങ്ങൾ, എത്ര ആള് നമ്മുടെ ഒരു പിടി നമ്മുടെ ഉരുളയിലേക്ക് എത്ര ആള് പ്രവർത്തിച്ചിട്ടുണ്ട്? അന്യാശ്രയമില്ലാതെ ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല. ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞ വിവരിച്ചതായിരിക്കുന്ന കഥയാണ്, കാര്യമാണ്. അപ്പോ അള്ളാഹു അങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്താലും അള്ളാഹുവിനിക്ക് ഒന്നും വരാനില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പിന്നെ എന്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ റബ്ബുക ബിദല്ലാമില്ലിൽ അബീദ്, ഇതൊക്കെ. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച് ബഹുമാനിച്ച് തന്നതായിരിക്കുന്ന ആദരിച്ചതിനെ നമ്മൾ ബഹുമാനിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ തഖ്വയാണ്, നമ്മുടെ ഖുലൂബിന്റെ തഖ്വയാണ് എന്നൊക്കെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചിട്ടുണ്ട്. അള്ളാഹുവിനിക്ക് ഒന്നും വരാനില്ല. നമ്മൾ തോന്നിവാസത്തിലേക്ക് പോയാലും ഒന്നും വരാനില്ല, വരാനുള്ളത് നമുക്കാണ്. അപ്പോ അള്ളാഹ് ആദരിച്ച് ബഹുമാനിച്ച് തന്നതായിരിക്കുന്ന 4 മാസങ്ങളെ നമ്മൾ ആദരിക്കുന്നു എങ്കിൽ നമുക്കത് ഗുണം, ഇല്ലെങ്കിലോ നമുക്ക് നാശം. നമുക്ക് നാശം എന്ന് മാത്രമല്ല, ഏതെങ്കിലും തെറ്റ് ചെയ്യുന്നത് പോലെയല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ബഹുമാനിച്ചതിനെ ഒരു ബുദ്ധിയുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യണം? അള്ള ബഹുമാനിച്ചിട്ടുണ്ടല്ലോ, ഒരു ബുദ്ധിമാനാണെങ്കിൽ നമ്മൾ അതിനെ ബഹുമാനിക്കണം. അതാണ് ബുദ്ധിശാലിയുടെ കർത്തവ്യം. ഒരു ബുദ്ധിമാൻ ചെയ്യേണ്ടത് അതാണ്. അൽ കയ്യിസു മന്ദാന നഫ്സഹു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും ഇപ്പോൾ വിവരിക്കുന്നില്ല. അപ്പൊ ഒരു ബുദ്ധിമാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആരാവണം? അള്ള ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം. അള്ള നിന്ദ്യമാക്കിയതിനെ നിന്ദ്യമാക്കുകയും വേണം.
അള്ള ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാതിരുന്നാൽ മറ്റുള്ളത് പോലെയല്ല അതിന്റെ ശിക്ഷയും കഠോരമായിരിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഈ ആയത്തിനെ പറ്റി മാത്രം. അത് തന്നെ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ ആയത്തിന്റെ പിറകിൽ പറയുന്നുണ്ട്, മിൻഹാ അർബഅത്തുൻ ഹുറും ദാലികദ്ദീനുൽ ഖയ്യിമു ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും. ഈ നാല് മാസത്തിൽ അല്ലെ, 12 മാസത്തിൽ ഒന്ന് അഭിപ്രായമുണ്ട്. ഈ 4 മാസത്തിൽ നിങ്ങൾ എന്താക്കരുത്, തെളിമൂഫിഹിന്ന 4 മാസത്തിൽ നിങ്ങൾ ഗുൽമ ചെയ്യരുത്, അംഫുസക്കും നിങ്ങളോട്, നിങ്ങളോട് ഗുൽമ ചെയ്യരുത്. എന്താ, അള്ളാഹു സുബ്ഹാനഹു വതആല ആദരിച്ച് ഹുർമത്ത് നൽകിയതായിരിക്കുന്ന മാസത്തിന് നിങ്ങൾ ധിക്കരിക്കുകയാണെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ അത് അക്രമല്ലേ, അക്രമല്ലേ? ആരോടാ അക്രമം? അള്ളാഹിനോടോ? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അക്രമം കാണിക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അക്രമം കാണിക്കാൻ ഒരാൾ ചെന്നാൽ അവന്റെ സ്ഥിതി എന്തായിരിക്കും? അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ദുൽമ ചെയ്യാൻ ചെന്നാൽ എങ്ങനെയായിരിക്കും? നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ യുദ്ധം ചെയ്യും, എന്നോട് യുദ്ധം ചെയ്യാമെന്നാൽ എന്നാണ് അതിന്റെ അർത്ഥം. മൻ ആദാലി വലിയ, ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി തന്നെയാണത്. നേരത്തെ പറഞ്ഞു, സ്ഥലങ്ങളുണ്ട്, ദിവസങ്ങളുണ്ട്, സമയങ്ങളുണ്ട്, ചില വ്യക്തികളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആദരിച്ച വ്യക്തികൾ, ആ അള്ളാഹ് ആദരിച്ച വ്യക്തികളെ നമ്മൾ ആദരിക്കുക തന്നെ വേണം. അവരെ ധിക്കരിച്ചുകൂടാ, അവരെ ധിക്കരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇരുത്തേടത്തിരിക്കും, ഇരുത്തും. ഇതാണ് ആ ഹദീസിന്റെ മാന. നമ്മൾ ഈ സമയത്ത് ശരിക്കും മനസ്സിലാക്കണം സഹോദരന്മാരെ. മൻ ആദാലി വലിയൻ, എന്റെ ഒരു വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ, ആരാ വലിയ്? ആരാ വലിയ്? അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് തഖ്വയിൽ അധിഷ്ഠിതമായി, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ആ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവൻ അവൻ ആരാണോ അവനൊക്കെ വലിയാണ്. പരസ്യമായിട്ട് ഞാനൊരു ഔലിയാണ് എന്ന് പറഞ്ഞ് മൂത്ര നാലിനിട്ടിട്ട് ഒരു പച്ച ഒല്ലിയിട്ടിട്ട് വരുന്നവൻ മാത്രമല്ല, വരുന്നവനേ അല്ല, അങ്ങനത്തെ ഒരു അല്ല അള്ളാഹുവിന്റെ വലിയ. അള്ളാഹുവിന്റെ വലിയ തിട്ടപ്പെടുത്തുന്നത് അവന്റെ കൽബിലാണ്. അള്ളാഹുവിന് തഖ്വയുള്ളവനാണോ, ഇഖ്ലാസ് ഉള്ളവനാണോ, അവൻ അള്ളാഹുവിന്റെ വലിയാണ്. അങ്ങനത്തെ വലിയ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ, ആ കൂട്ടത്തിലുള്ളവരെ അള്ളാഹുത്താര ബഹുമാനിച്ചവനാണ്, അള്ളാഹുത്താര ബഹുമാനിച്ചതാണ്. അങ്ങനത്തെ ഒരു നേതൃത്വം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകില്ലേ? എത്ര വലിയ അനുഗ്രഹമാണ്! ഒരു നേതൃത്വം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയില്ലേ? കേരളക്കരയിൽ സംബന്ധിച്ചിടത്തോളം നമുക്ക് നൽകിയില്ലേ? എത്ര വലിയ അനുഗ്രഹമാണ്! ആ അനുഗ്രഹത്തിന് നമ്മൾ ശുക്ര ചെയ്യണ്ടേ? എങ്ങനെയാണ് ശുക്ര ചെയ്യേണ്ടത്? മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വലിയായ മുത്തഖിയായ അള്ളാഹുവിന് ഇഖ്ലാസുള്ള മഹാൻ വലിയതായിരിക്കുന്ന പണ്ഡിതന്മാരെ നിങ്ങൾക്ക് നേതൃസ്ഥാനത്ത് തന്നിട്ടുണ്ടെങ്കിൽ അവരെ ആദരിക്കണം. അവരോട് ശത്രുത കാണിച്ചാൽ, മൻ ആദാലി വലിയൻ, ആരെങ്കിലും അള്ളാഹുവിന്റെ വലിയനോട് ശത്രുത കാണിച്ചാൽ, അവരോട് ശത്രുത കാണിച്ചാൽ, ഫഅദനു ഫആദൻതുഹു ബിൽ ഹർബ്, അവൻ എന്നോടാണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ള വിവരം ഞാൻ അവിടെ കൊടുക്കുകയാണ്, എന്നോട് യുദ്ധം ചെയ്യുകയാണ്. അള്ളാഹ് ഒരു കത്തിട്ട് കാട്ട് അള്ളാഹിനോട് യുദ്ധം ചെയ്യാൻ പോകാം, എന്തായിരിക്കും അവസ്ഥ? എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവിനോട് യുദ്ധം ചെയ്യാൻ പോവുക എന്നല്ല, അള്ളാഹുവിനോട് ഒരു വാളൂരിക്കൊണ്ട് അള്ളാഹുവിനോട് യുദ്ധം ചെയ്യാൻ ആര് തിരുവാൻ പറഞ്ഞല്ലോ. ഞാനൊന്ന് ഒരു കോണി അന്താ ആകാശത്തൊന്ന് പോയി നോക്കട്ടെ, മൂസന്റെ റബ്ബിനൊന്ന് കണ്ടെത്തെ, കാണുകയാണ് ഞാൻ പൊട്ടും നിറഞ്ഞു. എന്തായിരിക്കും സ്ഥിതി അവൻ അങ്ങനെ കാണുകയാണെങ്കിൽ? നമ്മളും അതേപോലെ ഒരു വാളും പിടിച്ച് അള്ളാഹുവിനോട് യുദ്ധം ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ അവസ്ഥയാണ് ഇവിടെ ഉദ്ദേശം. അവനെ ഞൊതിയിട കൊണ്ട് ഞാൻ നശിപ്പിക്കും. സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കണം, ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അവനെ ഞാൻ ഞൊതിയിട കൊണ്ട് അവനെ നശിപ്പിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിന്റെ താല്പര്യം. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഹദീസാണിത്. അപ്പോ ഞാൻ പറഞ്ഞത് എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയതായിരിക്കുന്ന ദിവസങ്ങളെ, സമയങ്ങളെ, അതേപോലെ തന്നെ പിന്നെ സ്ഥലങ്ങളെ, വ്യക്തികളെ, ഇതൊക്കെ നമ്മൾ ആദരിക്കണം, ഹുർമത്ത് നൽകണം. ആ ഹുർമത്ത് നൽകിയതിന് നമ്മൾ ഹുർമത്ത് ചെയ്യാതെ, അള്ളാഹു ഹുർമത്ത് നൽകിയതിന് നമ്മൾ ഹുർമത്ത് ചെയ്യാതെ പോയാൽ അവന്റെ ഹലാക്ക് തരീബാണ് എന്നാണ് അർത്ഥം. ഇത് നമ്മൾ ഇവിടെ ചിന്തിക്കണം. അള്ളാഹു ഹുർമത്ത് നൽകിയതായ മാസമാണ്, അതിൽ നമ്മൾ എന്താക്കരുത്? അല്ല പറയുന്നു, പിന്നെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് ദുൽമ ചെയ്യരുത്. എന്താ ദുൽമ? എന്താ ഉൽമ? ഇതൊക്കെ ആലോചിക്കേണ്ടതാണ്, വളരെ വിശദമായി സംസാരിക്കേണ്ടതുമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. എന്താ ഉൽമ? ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതിനെ അനുസരിക്കാതിരിക്കുക, അത് ഉൽമാണ്. അത് ഏറ്റവും ചുരുങ്ങിയ രൂപമാണ് ആ പറഞ്ഞത്. ഉൽമ് പലവിധമുണ്ട്, പലവിധത്തിന് സൃഷ്ടിക്ക സാരിക്കിനോട് ഉൽമുണ്ട്.
മഖ്ലൂഖീങ്ങളോട് ഉൽമുണ്ട്. ഇന്ന് ലോകത്ത് ഉൽമല്ലാതെ എന്തേ നടക്കുന്നുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഉൽമല്ലാതെ ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ടോ സഹോദരന്മാരെ? ഇല്ല. ഉൽമ വർദ്ധിക്കും, വർദ്ധിക്കണം, ജഹാലത്ത് വർദ്ധിക്കും. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഇതൊക്കെ ജഹലിന്റെ ഭാഗമാണ്. അപ്പോ ഉൽമ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് ഇതൊക്കെ അനുസരിച്ചു കൊണ്ട് ഒരു മുസ്ലിം ലോകം ജീവിക്കുകയാണെങ്കിൽ, ഇതൊക്കെ ഈ ഒരൊറ്റ ആജ്ഞ അനുസരിച്ചു കൊണ്ട് മുസ്ലിം ലോകം ജീവിക്കുകയാണെങ്കിൽ ഭൂമി ലോകം സ്വർഗലോകമല്ലേ സഹോദരന്മാരെ? ഇന്ന് എന്തെങ്കിലും ഉണ്ടാവോ? എന്തെങ്കിലും അക്രമം ഉണ്ടാവോ? ലോകത്ത് എന്തെങ്കിലും നടമാടുവോ? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് അനുസരിക്കാതെ കണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് നാശമാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളോട് ദുൽമ് കാട്ടരുത്, അക്രമം കാട്ടരുത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അടിവരയിട്ടുകൊണ്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഓർമ്മക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. ഇനി എന്റെ ആ പഴയതിലേക്ക് ഞാൻ മടങ്ങട്ടെ. ബഹുമാനപ്പെട്ട നബിസല്ലല്ലാഹു മടങ്ങാറിനാല് കൂടുതൽ പറയുകയല്ല. പിന്നെ ഒരൊറ്റ ഹദീസിലാണല്ലോ പറഞ്ഞ അവസാനിപ്പിക്കാത്തത്, അല്ലെ? ഒരൊറ്റ ഹദീസ് പറഞ്ഞ അവസാനിപ്പിക്കാത്തത് കഴിഞ്ഞ ആഴ്ച അല്ല, അതിന്റെ മുമ്പത്തെ ആഴ്ച നമ്മൾ പറഞ്ഞു. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ അപാരമാണ്. ആ അനുഗ്രഹങ്ങൾക്ക് മറുപടി പറയാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വരച്ച വരയിൽ അങ്ങോട്ട് കടക്കാൻ സാധിക്കൂല എന്ന് പറഞ്ഞു. ലാ തസൂലു ഖദമ ബിനി ആദമ, ലാ തസൂലു ഖദമ ബിനി ആദമ ഹത്താ യുസ്അലാൻ അർബഇ ഹിസാലിൻ, നാല് കാര്യങ്ങൾ ചോദിക്കാതെ കണ്ട് ഒരു മനുഷ്യനെയും അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് നിന്ന് നിന്ന സ്ഥലത്ത് നിന്ന് മുന്നോട്ട് കടക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല സമ്മതം കൊടുക്കൂല. അവിടുന്ന് കടന്നെങ്കിലല്ലേ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ, മറ്റുള്ള ഹല്ലുകൾക്ക് കുടിക്കാൻ സാധിക്കുള്ളൂ. ഈ ചോദ്യം കഴിയട്ടെ, ചോദ്യം കഴിയണം, അതിന് ശരിയായ മറുപടി പറയണം. ആ ചോദ്യം അതിൽ മറുപടി ആ എന്തൊക്കെയാ ചോദിക്കുന്നത്? ചെറിയ നാല് ചോദ്യം, ചെറിയത് ചെറിയ നാല് ചോദ്യം. ആ ചെറിയ ചോദ്യത്തിൽ നമ്മുടെ ദുനിയാവിലുള്ള നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും പെടുകയും ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഹദീസാണ്. അവന്റെ ആയുസ് എന്തിലാണ് ചെലവഴിച്ചത്, എന്തിലാണ് നശിപ്പിച്ചത് എന്ന് ചോദിക്കും. എന്തൊക്കെ അവിടെ ചോദ്യങ്ങൾ ഉണ്ട് അതിന്റെ മറു ചോദ്യങ്ങൾ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉംറ ഒരു ചോദ്യമാണ്. ബഹുമാനപ്പെട്ട ജംസുള്ളൂർ, ഞങ്ങളൊക്കെ കോളേജിലായിരുന്ന സമയത്ത് പ്രൊഫക്ക് പരീക്ഷക്ക് തൊഴിപ്പക്ക് പരീക്ഷയ്ക്ക് വെളിമുക്കുള്ള മമ്മൂട്ടി മുസ്ലിയാരായിരുന്നു. തൊഴിപ്പക്ക് ക്വസ്റ്റ്യൻ വന്നു നോക്കുമ്പോൾ അത് മൂപ്പരൊന്ന് കാണിച്ചു, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. മൂപ്പരെ കാണിച്ചപ്പോൾ ഇതൊക്കെ കുട്ടികളൊക്കെ ഇപ്പോൾ ജയിച്ചു പോകണ്ടേ, ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് ഇതൊക്കെ എഴുതാൻ കഴിയോ എന്ന് ചോദിച്ചു. അങ്ങനെ മൂപ്പര് ഇന്നാ അവിടുന്ന് തന്നെ അവന്നെ മാറ്റിയാളിയായിരുന്നു. അങ്ങനെ കുത്തുബപരിപാസനെപ്പറ്റി തൊഴിലുള്ള ഒരു ചോദ്യമായിരുന്നു. ആ ചോദ്യം മൂപ്പരും അത് കുത്തുബ പരിഭാഷനെ പറ്റി നിന്റെ അഭിപ്രായം എന്ത്? ആക്കി ചുരുക്കി. അങ്ങനെയാണ് അഭിപ്രായമെങ്കിൽ ഇമാം ഷെർവാനി പറഞ്ഞതിന്റെ മാന എന്ത്? ഇങ്ങനെ ചോദിച്ചിട്ട് മറുപത്യങ്ങൾ അതിന്റെ ബാക്കിലുള്ളതായിരിക്കുന്ന മറുപത്യങ്ങൾ തൊട്ട് ചോദിച്ചിട്ട് എഴുതിട്ട് തീരണ്ട് എന്നതുപോലെ ഈ വയസ്സിനെ സംബന്ധിച്ച് ആ വയസ്സിൽ എന്തൊക്കെയാണ് നീ, ആ വയസ്സിനെ എങ്ങനെയാണ് നീ നശിപ്പിച്ചത് എന്ന് ചോദിക്കും. ആ വയസ്സിൽ നമ്മൾ ഏതെല്ലാം ഭാഗത്തിലൂടെ സഞ്ചരിച്ചു? രാത്രി സഞ്ചരിച്ചോ? എന്തായിരുന്നു നിന്റെ അവസ്ഥ? അതുപോലെ തന്നെ പിന്നെ നീ ഒരു കച്ചവടക്കാരനായിരുന്നോ? ആ കച്ചവടത്തിൽ നിന്റെ അവസ്ഥ എന്തായിരുന്നു? ആ കച്ചവടത്തിൽ കസ്റ്റമർ വരുമ്പോൾ അവനുമായിട്ടുള്ള മുആമലത്തിന് ഏത് രീതിയിലായിരുന്നു? ഇതൊക്കെ ഈ ഉദാഹരണം പറഞ്ഞ് നമ്മളത് ചിന്തിക്കാൻ വേണ്ടിയാണ്. നീ ഒരു ജോലിക്കാരനായിരുന്നോ? നിന്റെ ജോലി ഏത് വിധത്തിലൊക്കെ ആയി? നിസ്കാരം ആ ജോലിന്റെ ഇടയിൽ കലായോ? അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കച്ചവടത്തിൽ ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് അവനക്ക് നല്ല സാധനം കിട്ടണം, നല്ല സാധനം. ഇവന്റെ അടുത്ത് ഒറിജിനൽ നല്ല സാധനമില്ല എങ്കിൽ അവിടെ വിറ്റഴിക്കുന്നത് കള്ള വമൂസായിരിക്കുന്ന സത്യം ചെയ്തുകൊണ്ടാണ്. അങ്ങനെ സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ നിന്ന് കടക്കാൻ കഴിക്കൂല. ആ ചോദ്യത്തിന് നീ കള്ളസത്യം ചെയ്തോ? വല്ലാഹി ഇത് സത്യം, ഇത് എന്താണ്, ഒറിജിനലാണ്, ഞാൻ അവിടുന്ന് ഇത്രക്ക് വാങ്ങിയതാണ് എന്ന് പറഞ്ഞ കള്ളസത്യം ചെയ്തുകൊണ്ട് നീ കച്ചവടം നടത്തിയോ? ഇതൊക്കെ അന്നുംജിഹി ഫീമാഫിനാഹു അറിയപ്പെട്ട ഈ ഉദാഹരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എന്താവും ഫിറ്റാവും വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. വേറെത്ര ഉദാഹരണങ്ങൾ ഇതിനൊക്കെ മറുപടി പറയണം. അതിൽ മറ്റൊന്ന് വൻ ശബാബിഹി ഫീമ അഫ്നാഹു അബ്ലാഹു ശബാബ് യുവത്വ കാലഘട്ടം, അത് ഞാൻ പിന്നീട് വിവരിക്കും ഇൻഷാ അല്ലാഹ്.
പിന്നെ ഇന്ന് ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ അറിവില്ലാത്തത് കൊണ്ടല്ല, നിങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അറിവുള്ളവരാണ്. ആ അറിവിനെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഓർമ്മ അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് ചോദിക്കും. ഇതൊരു ക്വസ്റ്റ്യനാണ്, നാല് ചോദ്യങ്ങളിൽ അവന്റെ ഇൽമിനെ സംബന്ധിച്ച് ചോദിക്കും. മാദാ അമില ബിഹി, ആ ഇൽമ് കൊണ്ട് എന്താണ് അമൽ ചെയ്തത് എന്ന് അവനോട് ചോദിക്കാതെ കണ്ട് മുന്നോട്ട് കടക്കാൻ സാധിക്കൂല. നമ്മളൊക്കെ വിവരമുള്ളവരാണ്. ഇൽമ് രണ്ട് വിധമുണ്ട്. ഇൽമ് ലറൂറിയായിരിക്കുന്ന ഒരു ഇൽമ്, ലറൂറിയായ ഒരു ഇൽമ്, ഈ ഇൽമ്, പിന്നെ ആ ഇൽമ്, ലറൂറിയായ ഇൽമ്, ഒരു നിലക്കും ഓരോരോ ശരീരവും പിന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന അറിവ്. ഉദാഹരണത്തിന് ചുരുക്കി പറയാം, നിസ്കാരം ഇല്ലേ, അങ്ങനത്തെ ഇൽമുകൾ, അങ്ങനത്തെ ഇൽമുകൾ അവൻ പഠിച്ച് നിസ്കരിക്കണം എന്നറിയാത്തവരാരുമില്ലല്ലോ. ഇല്ല, അതിന് വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ഖാബ വഹസിറ വഹലക, അതവിടെ ചോദിക്കും. ഈ നിസ്കാരത്തിനെ സംബന്ധിച്ച് നിനക്ക് ബോധമില്ലായിരുന്നോ? അതിന് ചെയ്തോ കൃത്യമായിട്ട്? ആ എന്ത് പറയും സഹോദരന്മാരെ, നമ്മളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നതായിരിക്കുന്ന നിഅമത്തുകൾ ആസ്വദിച്ചുകൊണ്ട് ദുനിയാവിൽ നമ്മൾ എല്ലാ സുഖങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മൾ അഞ്ചു വക്ത് നിസ്കാരം നിർബന്ധമായിട്ട് തന്നതായിരിക്കുന്ന ദുഹുർ അസ്ർ മഗ്രിബ് ഇശ സുബ്ഹി, ഈ അഞ്ചു വക്ത് സുന്നത്ത് നിൽക്കട്ടെ. സുന്നത്തല്ല പറയുന്നത്, ഈ അഞ്ചു വക്ത് നിസ്കാരം അള്ളാഹു സുബ്ഹാനഹു വതആല അറിവില്ലാത്തവരാരുമില്ലല്ലോ. ലറൂറിയായ ഇൽമ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണല്ലോ അഞ്ചു വക്ത് നിസ്കാരം. ഏത് കാണിക്കും അറിയും അഞ്ചു വക്ത് നിസ്കാരം മുസ്ലിങ്ങൾക്ക് മാപ്പിളായിട്ടുണ്ട് എന്ന്? പിന്നല്ലേ മുസ്ലിങ്ങൾ ലറൂറിയായ ഇൽമ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഈ ലറൂറിയായ ഇൽമ് കൊണ്ട് അറിയപ്പെട്ടതായിരിക്കുന്ന, അറിഞ്ഞതായിരിക്കുന്ന കാര്യം അതിന് വല്ല വീഴ്ചയും വന്നാൽ അവിടുന്നാണ്ട് കടക്കാൻ സാധിക്കൂല. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. സഹോദരന്മാര് ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ആ ഒരു ഇൽമ് അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അഹ്മലൽ അമല ബഅദ അൻ തഅല്ലമ മിൻഹു ഖാബ വഖസിറ വഹലക. ഒരാള് അമൽ ചെയ്ത് പഠിച്ചതായിരിക്കുന്ന ഇൽമ്, ഞാൻ ഈ പറഞ്ഞതായിരിക്കുന്ന ഇൽമ് കൊണ്ട് അതുകൊണ്ട് അമൽ ചെയ്യലിനെ ഒരാൾ വെടിഞ്ഞാൽ അവൻ പരാജയപ്പെട്ടവനാണ്. അതുപോലെ തന്നെ പഠിക്കാത്തവനും പരാജയപ്പെട്ടവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, വൈലുൽ ലിമൻ ലാ യഅലം. ശ്രദ്ധിക്കണേ, വൈലുൽ ലിമൻ ലാ ലിമൻ ലാ യഅലം, വിവരമില്ലാത്ത വിദ്ധിക്ക് നാശം. അതൊക്കെ ഈ ഇൽമിനെ പറ്റിയാണ്, ഏതെങ്കിലും ചെറിയ പിന്നെ സുന്നത്തിസ്കാരത്തിനെ പറ്റിയല്ല. ഈ ലറൂറിയായ ഇൽമുകളെ സംബന്ധിച്ച് അറിവില്ലാത്ത പിന്നെ ആൾക്കാർക്ക്, അറിവില്ലാത്ത ആൾക്കാർക്ക് നാശം, അവനെയും രക്ഷപ്പെടുത്തൂല. എന്തുകൊണ്ട് പഠിച്ചില്ല? പിന്നെ എന്താ പറഞ്ഞേ, ലാ ഇക്റാഹത്തിദ്ദീൻ ഫത്തബയ്യന റുസ്ദ മിനൽ ഗൈ. റുസ്ദ ഏതാണ്? ഗൈയാണെന്ന് വ്യക്തമാക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ടില്ല. അപ്പം റുഷ്ദിന്റെ മാർഗമാണ് മനുഷ്യരുടെ ഈ ലറൂറിയായിരിക്കുന്ന ഇൽമുകൾ, ഈ ഇൽമുകൾ പിന്നെ പഠിക്കാത്തതായിരിക്കുന്ന ആൾക്ക് നാശം. എന്തുകൊണ്ട് പഠിച്ചില്ല എന്ന് ചോദിക്കും, അവനിക്ക് നാശം. വൈലുൽ ലിമൻ അലിമ ഫുമ്മരായ അമൽ, പഠിച്ചു പഠിച്ചത് അമൽ ചെയ്യാത്തവനിക്കും നാശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പഠിച്ചു പഠിച്ചത് കൊണ്ട് അമൽ ചെയ്യാത്തവനും നാശം. നമ്മളൊക്കെ ഇൽമുള്ളവരാണ്, പഠിച്ചവരാണ്, പഠിച്ചവര് പിന്നെ ആ പഠിച്ചതായിരിക്കുന്ന അമൽ കൊണ്ട് ചോദ്യം, ആ അമൽ അമൽ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇൽമിനെ, വാൻ ഇൽമിഹി, അവന്റെ ഇൽമിനെ സംബന്ധിച്ച് ചോദിക്കപ്പെടും. മാദാ അമില ബിഹി, ആ പഠിച്ചതായിരിക്കുന്ന ഇൽമു കൊണ്ട് എന്താടോ നീ അമൽ ചെയ്തത് എന്ന് ചോദിക്കും. അത് ചോദിക്കാതെ കണ്ട് അവന്റെ കഥമ മുന്നോട്ട് വെക്കാൻ സാധിക്കൂല. ഇങ്ങനെ അതുകൊണ്ട് അമൽ ചെയ്യാത്തവനാണെങ്കിൽ നമുക്ക് വലിയ നാശമാണ്, നമ്മൾ പോകുന്നത് നരകത്തിലേക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ, നിങ്ങൾക്കൊക്കെ അറിയാം, അത് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുക. ഖിയാമത്ത് നാളിൽ ഒരാളെ കൊണ്ടുവന്നിട്ട് നരകത്തിലിടും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, മുസ്ലിമും മുത്തഫഖ് അലൈഹി ആയിരിക്കുന്ന ഹദീസാണ്. ഒരാളെ നാളെ പരലോകത്ത് കൊണ്ടുവരും, കൊണ്ടുവന്നിട്ട് അവരെ നരകത്തിലേക്ക് വലിച്ചെറിയും. ആരാ ആരാ ആളെന്നറിയോ? ചില്ലറക്കാരനല്ല.
അവനെ കൊണ്ടുവരപ്പെടും. യുജാഉ ബിർറജ്ലി യൗമൽ ഖിയാമത്തി ഫയുൽഖാ ഫിന്നാർ, അവനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. എന്നിട്ട് ആ നരകത്തിൽ നിന്ന് അവനക്ക് കിട്ടുന്ന ശിക്ഷ മറ്റുള്ളവർക്ക് കിട്ടാത്ത തരത്തിലുള്ളതായിരിക്കുന്ന വലിയ ശിക്ഷ. അവന്റെ ആമാശയങ്ങളും വല കുടലുകളും മാലകളും എല്ലാം പുറത്ത് കേട്ട് ചാടിയിന്. ആ ചാടിയ കുടലുമാലയുമായി അവന്റെ ആമാശയവുമായിട്ട് അവനക്ക് നടക്കാൻ സാധിക്കുന്നില്ല. അത് പുറത്തേക്ക് ചാടിയിട്ട് അത് താങ്ങാൻ കഴിയുന്നില്ല. എന്നിട്ട് അതിന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കുമാറാവട്ടെ സഹോദരൻ. ഇത് ആർക്കാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടത്? ആർക്കാണ് ഈ ശിക്ഷ എന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവന്റെ ആമാശയങ്ങൾ പുറത്തിറങ്ങും. ഹിന്നാരി ഫയദൂറു ബിഹാ കമാ യദൂറു ഹിമാ കമാ യദൂറു ഹിമാർ, കഴുതകൾ ആസിന്റെ ചുറ്റുഭാഗത്തും ചുറ്റുന്നത് പോലെ അവൻ നരകത്തിൽ അവന്റെ ആമാശയം പുറത്തിട്ടുകൊണ്ട് അതിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ കറങ്ങി. എന്താ ആണ്ട് പോകാൻ കഴിയുന്നില്ല, ഇത് താങ്ങാൻ കഴിയുന്നില്ല. അങ്ങനത്തെ കഠിന കഠോരമായിരിക്കുന്ന ഒരു ശിക്ഷ നാളെ പരലോകത്ത് നരകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ ശിക്ഷിക്കും. അപ്പോ നരകക്കാര് വരും, നരകക്കാര്. ഇവന്റെ ആമാശയം പുറത്തിറങ്ങിട്ടും വയ്യ. നരകക്കാര് വന്നിട്ട് ഇവനോട് ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നത്? ഫയഖൂലൂന ഐ ഫുലാൻ, മോനെ നരകത്തിലുള്ള ആൾക്കാർ വന്നിട്ട് ചോദിക്കുകയാണ്, ഐ ഫുലാൻ മാഷ ഉലുക്ക, എന്താ നിന്റെ അവസ്ഥ? അലൈസ കുന്ത തഉമുറു ബിൽ മഅറൂഫ്, അലൈസ കുന്ത തഉമുറു ബിൽ മഅറൂഫ് വതൻഹാ അനിൽ മുങ്കർ, നീ നല്ല അമ്രും ബിൽ മഅറൂഫ് നടത്തുന്ന വലിയ പ്രാസംഗികനായിരുന്നില്ലയോ? ആരാ നരകത്ത് വന്നതെന്ന് ആലോചിക്കണം. നമ്മൾ വിവരമുള്ളവരാണ്, ആലിമുകളാണ്. നീ ദുന്യാവിൽ വെച്ച് അമ്രും ബിൽ മഅറൂഫ് നടത്തുന്ന വിവരമുള്ള ആലിമായിരുന്നില്ലയോ? വതൻഹൗന അനിൽ മുങ്കർ വതൻഹാ അനിൽ മുങ്കർ, വിരോധിക്കപ്പെട്ട കാര്യങ്ങളെ തൊട്ട് വിരോധിക്കുകയും ചെയ്യും, മുങ്കറായിരിക്കുന്ന കാര്യങ്ങളെ തൊട്ട് വിരോധിക്കപ്പെടുകയും ചെയ്യുന്ന ആളായിരുന്നില്ലയോ? ഞങ്ങളൊക്കെ അങ്ങനെയായി, ഞങ്ങളൊക്കെ ഫർളായ നിസ്കാരം നിർവഹിച്ചില്ല, ഞങ്ങളൊക്കെ ഫർളായ റമദാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിച്ചില്ല, ഞങ്ങൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയതായിരിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന വലിയ കഴിവ് തന്നിട്ട് അതിന്റെ 2.5% കൊടുക്കാൻ പറഞ്ഞിട്ട് ആ സക്കാത്ത് ഞങ്ങൾ കൊടുത്തിട്ടില്ല, ഞങ്ങൾക്ക് സമ്പത്തുണ്ടായി കഴിവുണ്ടായിട്ട് എല്ലാം ഹജ്ജിന് പോകണം എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾ ചെയ്തില്ല. ഇതാണല്ലോ മെയിന്. ഇത് ചെയ്തോ, ഇത് യഥാർത്ഥത്തിൽ ചെയ്തോ, അവനിക്ക് രക്ഷയുണ്ട്, അവൻ സ്വർഗത്തിൽ വരും. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിൽ വീഴ്ച വന്നാൽ നരകത്തിൽ പോകും, ഇതിൽ വീഴ്ച വരാൻ പാടില്ല. മറ്റുള്ള സുന്നത്തുകളൊക്കെ സ്വർഗത്തിലുള്ള ദറജകൾ കൂടാൻ ആണ്, അതവിടെ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യും. ഒരൊറ്റ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതും കൂടി ഞാൻ നിസ്കരിച്ചിരുന്നെങ്കിൽ എന്ന് സ്വർഗത്തിൽ ആഗ്രഹിച്ചു പോകും എന്നൊക്കെ ഹദീസിലുണ്ട്. ഇതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. അപ്പോ ഇവൻ പറയുന്ന മറുപടി എന്താ? ഇവൻ പറയുന്ന മറുപടി, ആമുറു കുമ്പിൽ മഅറൂഫ്, ഞാൻ നിങ്ങളോട് കുന്തു ആമുറു കുമ്പിൽ മഅറൂഫ്, നിങ്ങളോട് ഞാൻ നല്ലത് കൊണ്ട് കൽപ്പിച്ചിരുന്നു, വല ആതീഹി, ഞാൻ ആ പറയുന്ന കാര്യങ്ങൾ ചെയ്തിരുന്നില്ല. ഇതാ അവൻ പറയുന്നത്. നമ്മളിത് മദ്രസയിൽ നിന്ന് ആറാം ക്ലാസ്സിലൊക്കെ അന്ന് പഠിച്ചവരായിരിക്കും. അവൻ അവനെ നരകത്തിൽ കൊണ്ടുവരപ്പെടും, അവന്റെ ആമാശയങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ടുകൊണ്ട്. വളരെ നിന്ദ്യമായിട്ട് പായയിൽ നിന്ന് കേര വലിച്ചുകൊണ്ട് ഈ കഴുതകള് ആസിന്റെ ഭാഗത്ത് ആസിന്റെ ചുറ്റുന്നുകൊണ്ട് ആസുകല്ല് ഉരുട്ടുന്നത് കണ്ടിട്ടുണ്ടോ? അതുപോലെ നരകത്തിൽ അവനെ ഉരുട്ടിക്കൊണ്ടിരിക്കും, അവന്റെ ആ അവനെ ഉരുട്ടിക്കൊണ്ടിരിക്കും ആര്? ഇവന്റെ ആമാശയം. നരകക്കാര് വന്നുകൊണ്ട് അവനോട് ചോദിക്കുകയാണ്, നീ ഞങ്ങളോട് നല്ലത് കൊണ്ട് കൽപ്പിക്കുകയും ചീത്ത കൊണ്ട് വിരോധിക്കുകയും ചെയ്യുന്ന ആളായിരുന്നില്ലയോ? പിന്നെ എന്തുകൊണ്ട് നീയും ഞങ്ങളുടെ കൂടെ നരകത്തിൽ വന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്,
لكنني ما كنت بالعلم المكرم عاملا ഞാൻ ആ പറഞ്ഞുകൊണ്ടിരുന്ന ഇൽമ കൊണ്ട് ഞാൻ അമലി ചെയ്യുന്നവനായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ നരകത്തിൽ വന്നു എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കിട്ടുന്നതിൽ അപ്പുറത്തുള്ളതായിരിക്കുന്ന ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകി, ഞങ്ങൾക്ക് നൽകി എന്നവൻ പറയുമെന്ന് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചു ണം നമ്മൾ വിവരമനുസരിച്ച് പ്രവർത്തിക്കണം. ആ വിവരമനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ ചോദിക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ അനുഗ്രഹങ്ങളോ ഒക്കെ ചെയ്തിട്ട് നിനക്ക് വിവരം ഇൽമ് നേടാനുള്ള ഒരു കഴിവൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ നിയമത്തല്ലേ, ആ നിയമത്തിന് ശുക്രായിട്ട് ആ ഇൽമ് കൊണ്ട് അമൽ ചെയ്തോ എന്ന് ചോദിക്കാതെ വിടൂല. ഇനി ബാക്കി വൻ ശബാബിഹി ഫീമ അബ്ലാഹു ഞാൻ പിന്നീട് പറയും. وأن ماله من أين اكتسبه وفيما أنفقه بجور വിഷയം പിന്നീട് പറയും. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ താന്തരഭികമായി ഞാൻ ഉണർത്തിയത് അല്ലാഹു ഹുർമത്ത് നൽകി ആദരിച്ച് ബഹുമാനിച്ച് നമുക്ക് നൽകിയതായിരിക്കുന്ന മാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ മാസങ്ങളെ നമ്മളും ആദരിക്കണം, അതിനെ ധിക്കരിക്കരുത്. ധിക്കരി